ഗൈസ്, വെൽക്കം ടു ശ്രീസ് നാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു. സീതത്തോട് എന്നുള്ള ആ ഏറ്റവും പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലം, അത് നമ്മളിലേക്ക് എത്തിച്ചത് ഞങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ള ചാനലാണ്. അച്ഛൻ, മകൾ, മകൻ, മകൻ്റെ വൈഫ്, ഒരു കുഞ്ഞ് എന്നുള്ള രീതിയിലാണ് ആ ചാനലിലെ കഥാപാത്രങ്ങളെ നമ്മൾ കണ്ടിട്ടുള്ളത്. മകൾ ദീപ്തിയാണ് അതിലെ പ്രധാന കഥാപാത്രം. മകളും അച്ഛനും തമ്മിലുള്ള ആത്മബന്ധം, അവരുടെ മൃഗങ്ങളോടുള്ള സ്നേഹം, അവർ എന്താ പറയുക, ഫിഷ് അല്ലെങ്കിൽ വളർത്തുമൃഗങ്ങൾ, അങ്ങനെ ഒരുപാട് ജീവജാലങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. അതുമാത്രമല്ല, ആദിവാസി ഊരുകളിൽ ആദിവാസികൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയത്ത് തണുപ്പ് കാലത്ത് അവർക്ക് പുതപ്പ്, അവരുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങൾ, എന്താ പറയുക, ഒരു സോഷ്യൽ വർക്കർ കൂടിയാണ് കേട്ടോ ദീപ്തി. അപ്പോൾ ദീപ്തിയുടെ ഈ എല്ലാ കാര്യങ്ങൾക്കും കൂട്ടു നിൽക്കുന്നത് അവരുടെ അച്ഛനാണ്, അച്ചാച്ചി എന്ന് വിളിക്കുന്ന അവരുടെ അച്ഛൻ. ദീപ്തി വിവാഹിതയാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലാണ് അവർ പറയുന്നത്. അവരുടെ ഹസ്ബൻഡ് ഒരു ചികിത്സയുടെ ഭാഗമായിട്ട് അകലെ എവിടെയോ ആണ്, കൂടെ ഇല്ല എന്നുള്ളത്. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാനും ഹസ്ബൻഡും വേർപിരിയുന്നു എന്നുള്ള രീതിയിൽ അവർ രംഗത്ത് വന്നു. അത് അവരുടെ അച്ഛൻ്റെ കൂടെ ഇരുന്നിട്ടുള്ള ഒരു സെഷനായിരുന്നു. അതിൽ അവർ ഉറക്കമില്ലാത്ത, ഹസ്ബൻഡ് സമ്മാനിച്ചിരുന്ന ഉറക്കമില്ലാത്ത രാത്രികൾ, അയാൾ ഒരു മദ്യപാനിയായിരുന്നു, ഒരു സംശയരോഗിയായിരുന്നു, അതുകൊണ്ട് തന്നെ അവരെ ഒരുപാട് പീഡിപ്പിച്ചിരുന്നു. അതൊക്കെ സ്വന്തം വീട്ടുകാരിൽ നിന്ന് പോലും അവർ മറച്ചു വെച്ച് അവരത്രമാത്രം സഹിച്ചിരുന്നു. പക്ഷെ അസഹനീയമായിട്ടുള്ള ചില സാഹചര്യങ്ങളിൽ അവർക്ക് അയാളുമായിട്ട് വേർപിരിയണം എന്നുള്ള ഒരു അവസ്ഥ വന്നു. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ പ്രസൻസിലാണ് അവർ ഈ കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത്. ആ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അത് ഹൃദയഭേദകമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം അയാൾ ആ വീഡിയോയിൽ മകളിരുന്ന് പറയുമ്പോഴാണ് അറിയുന്നത് മകൾ ഇത്രമാത്രം വലിയ പീഡനങ്ങൾക്കിരയായിരുന്നു എന്ന്. അവരെ ചെരുപ്പിട്ട അല്ലെങ്കിൽ ഷൂസിട്ട കാലുകൊണ്ട് ചവിട്ടിഞ്ഞിരിക്കുക, രാത്രികളോളം ഉറക്കാതെ വളരെ കുറച്ച് സമയം മാത്രം ഉറങ്ങി അവരെ ആകെ ക്ഷീണിച്ച് അവർക്ക് ഡെയിലി അവർ രാവിലെ ചെയ്യുന്ന കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത വിധം മാനസികമായിട്ടും ശാരീരികമായിട്ടും ഡിപ്രഷൻ്റെ അങ്ങേയറ്റം കണ്ടൊരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ഒരു മനസ്സിൻ്റെ ശക്തി കൊണ്ട് മാത്രമാണ് അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. അവരുടെ അച്ഛൻ അമ്മ എന്നുള്ള ആ ഒരു ലോകം, അവിടേക്ക് താൻ ആത്മഹത്യ ചെയ്യാതെ ജീവിക്കണം എന്നുള്ളൊരു വാശിയുടെ പുറത്താണ് ഹസ്ബൻഡിനെ അവർ ഉപേക്ഷിക്കുന്നു എന്ന് പബ്ലിക്കായി പ്രസ്താവിച്ച് അവരുടെ സ്വാഭാവികമായിട്ടുള്ള ഇത്തരം സേവന സന്നദ്ധമായിട്ടുള്ള ജീവിതവും വളർത്തുമൃഗങ്ങളും ഇങ്ങനെയുള്ളൊരു ലോകത്തിലാണ് അവർ ഏറ്റവും കൂടുതൽ സന്തോഷം കണ്ടെത്തുന്നതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഈ അച്ഛൻ അപ്പോൾ മാത്രമാണ്, ആ അച്ഛൻ മരുമകനെ അത്രമാത്രം സ്നേഹിച്ചിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ മകൾ നേരിട്ട കൊടിയ പീഡനങ്ങളെ പറ്റി ഓർത്ത് മനസ്സ് കൈവിട്ടു പോയ ഒരു അച്ഛനെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഹൃദയഭേദകമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഈയിടെ ദീപ്തിയുടെ ചാനലുകളിലൊന്നും അവരുടെ അച്ഛനെ കാണാറില്ല. അപ്പോൾ അച്ചാച്ചി എവിടെ, അച്ചാച്ചി എവിടെ എന്നുള്ള ആളുകളുടെ ചോദ്യങ്ങൾ ഒരുപാട് ആയപ്പോൾ ദീപ്തി സ്വാഭാവികമായിട്ടും പറയുന്നു, അച്ഛൻ ഇങ്ങനെ മാനസികമായിട്ടുള്ള, അതായത് മനസ്സ് കൈവിട്ടു പോയി, രാത്രിയോളം ഉറക്കം നഷ്ടപ്പെടുക, ഉറക്കമില്ലാത്ത അവസ്ഥ, അങ്ങനെയുള്ള അവസ്ഥയിൽ അയാൾ അദ്ദേഹം തന്നെ വീട്ടുകാരോട് ആവശ്യപ്പെടുകയാണ്, എന്നെ എങ്ങനെയെങ്കിലും ഒരു എന്താ പറയുക, നമ്മൾ മനസ്സിന് അയവ് കിട്ടുന്ന ഏതെങ്കിലും ഒരു സെൻറ്ററിലേക്ക്, ഒരു റിലാക്സേഷന് വേണ്ടി എന്നെ മാറ്റിത്തരൂ, എനിക്ക് എൻ്റെ മനസ്സ് കൈവിട്ടു പോകുന്നു, എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. സ്വാഭാവികമായിട്ട് ഇവർക്കും അത് ഫീൽ ചെയ്ത് തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് അവർ അച്ചാച്ചിയെ മാറ്റി നിർത്തുന്നു. എങ്കിലും മനസ്സിൽ ചിലരുടെ മനസ്സിലെങ്കിലും തോന്നിയൊരു കാര്യമുണ്ട്, ദീപ്തി ഇത് വളരെ ലൈറ്റായിട്ടാണ് പറഞ്ഞു വെക്കുന്നത്. അതായത് അച്ചാച്ചിക്ക് ഇത് ഇങ്ങനെ മനസ്സിന് സുഖമില്ല, അതുകൊണ്ട് തന്നെ അച്ചാച്ചീനെ മാറ്റി നിർത്തുന്നു. അപ്പോൾ ഒരാളെ മാറ്റി നിർത്താൻ തക്കതായിട്ടുള്ള അത്രമാത്രം മാനസികമായിട്ടുള്ള തകർച്ച ആ അച്ഛന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റേതായിട്ടുള്ളൊരു വിഷമം ഇവരുടെ മുഖത്ത് കണ്ടില്ല. എല്ലാവരും വളരെ റിലാക്സ്ഡാണ് അവരവരുടെ സ്വാഭാവികമായിട്ടുള്ള ജീവിതത്തിലേക്ക്. അവരുടെ അമ്മ മാത്രമാണ് കുറച്ചൊരു, ശരിക്കും പറഞ്ഞാൽ ആ ദീപ്തി അച്ഛൻ എങ്ങനെ മാനസികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളായിട്ട് അച്ഛനെ ഞങ്ങൾ വേറൊരു സെൻറ്ററിലേക്ക് മാറ്റിയിരിക്കുകയാണെന്ന് പറയുമ്പോൾ ആ പ്രേക്ഷകരുടെ മനസ്സിലുണ്ടായിരുന്ന ആ ഷോക്കിൻ്റെയും വിഷമത്തിൻ്റെയും ഒരു അംശം പോലും അവരുടെ വീട്ടുകാരുടെ മനസ്സിൽ കാണാത്തത് എന്താണെന്ന് സ്വാഭാവികമായിട്ടും നമ്മളടക്കം, ഞാനടക്കം സംശയിച്ചിരുന്നു. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഒരു മനുഷ്യനെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജീവിച്ചിരുന്ന നമ്മുടെ ഭർത്താവിനോ അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ മാനസികമായിട്ടുള്ളൊരു ആശ്വാസം വേണമെന്ന് അവർ തന്നെ ആവശ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് വളരെ സന്തോഷത്തോടു കൂടി തന്നെ അവരെ അങ്ങനെ ഒരു സെൻറ്ററിലേക്ക് മാറ്റാനുള്ള സാമ്പത്തിക അവസ്ഥയുണ്ടെങ്കിൽ അതിലൊരിക്കലും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം അവർ ഏറ്റവും പുതിയ മനസ്സുമായി ഏറ്റവും റിഫ്രഷ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡുമായിട്ട് നമ്മളുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിലേക്ക് ഉടനെ കടന്നു വരും എന്നുള്ള ഒരൊറ്റ ആശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ വളരെ റിലാക്സ്ഡ് ആയിട്ട് അത് അവതരിപ്പിച്ചത്. പക്ഷേ അച്ചാച്ചി എന്നുള്ള കഥാപാത്രത്തിന് സ്വന്തം മകളോടുള്ള അമിതമായ സ്നേഹം, അവളെ ഭർത്താവ് ഇത്രയൊക്കെ ഉപദ്രവിച്ചല്ലോ എന്നുള്ളത് ഓർത്ത് അദ്ദേഹം രാത്രികളോളം കുറ്റബോധത്തോടു കൂടിയോ, അത് എന്താണ് അദ്ദേഹത്തിനെ ഉറക്കാൻ
അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉറക്കം കിട്ടാത്ത രാത്രികൾ ഒരുപാട് സമ്മാനിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് മനസ്സ് കൈവിട്ടു പോവുകയും ഒക്കെ ചെയ്യുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ മനസ്സ് കൈവിട്ടു പോയ ഒരുപാട് അച്ഛന്മാരുള്ളൊരു എന്താ പറയുക, ഒരു ലോകം തന്നെയാണ് അല്ലേ കേരളം. ഒരുപാട് പെൺകുട്ടികളെ ഇങ്ങനെ പൊഞ്ഞു പോലെ അരുമയായിട്ട് വളർത്തി അവരുടെ എല്ലാ ക്രേസുകൾക്കും കൂടെ നിൽക്കുന്ന ഒരച്ഛൻ, അവരുടെ ഒപ്പം ഓരോ മൊമെൻറ്റിലും എൻജോയ് ചെയ്ത് എൻ്റെ മകള് എന്നുള്ള അഭിമാനത്തോടുകൂടി ചേർത്ത് പിടിക്കുന്ന അച്ഛന്മാർ, പെട്ടെന്ന് മകളെ ഒരു ബന്ധുവില്ലാത്ത അല്ലെങ്കിൽ മരുമകനായി വരുന്ന ഒരാൾ കൊണ്ടുപോയി ഏറ്റവും നിഷ്ഠൂരമായിട്ട് അവളുടെ രാത്രികളെ അപഹരിച്ചിരുന്നു, അവളുടെ ദേഹം നൊന്ത് അല്ലെങ്കിൽ നോവിപ്പിച്ച് രസിച്ചിരുന്നു എന്നുള്ള ആ ചിന്തകളൊക്കെ ഒരു സ്നേഹത്തോടുകൂടി മകളെ ചേർത്ത് പിടിക്കുന്നൊരച്ഛന് താങ്ങാൻ പറ്റില്ല എന്നുള്ള ഒരു സത്യമാണ്. എന്തൊക്കെയായാലും ദീപ്തിയുടെ അച്ഛൻ ഉടനെ യഥാർത്ഥ ജീവിതത്തിലേക്ക് നല്ല റിഫ്രഷ്ഡ് മൈൻഡുമായിട്ട് കടന്നു വരട്ടെ. തീർച്ചയായിട്ടും ദീപ്തിയുടെ ഇനിയൊരു പുതിയൊരു ജീവിതം ദീപ്തിയെ എവിടെയോ കാത്തിരിക്കുന്നു. അവരുടെ സർവീസും അവരുടെ വളർത്തുമൃഗങ്ങളോടുള്ള സ്നേഹവും എല്ലാം അംഗീകരിക്കുന്ന ഒരു പുതിയ ഇണയെ കണ്ടെത്താനും അവർക്കാവട്ടെ. എല്ലാവരും ജീവിതത്തിൽ ജയിച്ചവരല്ല, പക്ഷേ നമ്മളെ വിട്ടുപോയി എന്ന് അല്ലെങ്കിൽ നമ്മൾ ഭർത്താവിനെ ഉപേക്ഷിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ പങ്കാളിയെ ഉപേക്ഷിക്കുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പരാജയമല്ല. ചിലപ്പോൾ അങ്ങനെയുള്ള ടോക്സിക് റിലേഷനിൽ നമ്മൾ കയറി വരുമ്പോഴാണ് നമ്മളുടേതായിട്ടുള്ളൊരു ലോകം നമ്മളെ കാത്തിരിക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.